ബിഗ് ബോസ് ഷോയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ഋതു മന്ത്ര. മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഋതു ബിഗ് ബോസ് ഷോയിലേക്ക് എത്തുന്നത്. ഇപ്പോഴിതാ ബിഗ് ബോസ് ഷോ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ഋതു. ബിഗ് ബോസിന് ശേഷം കരിയറും ജീവിതവും മാറിയതിനെക്കുറിച്ചും ഋതു പറയുന്നുണ്ട്. ഷോയ്ക്ക് ശേഷം എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി, കരിയറും മാറി. ബിഗ് ബോസിന് ശരിക്കും നന്ദി. എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്നെ സംബന്ധിച്ച് പബ്ലിസിറ്റി മാത്രമാണ്. പുതിയ സിനിമാ വിശേഷങ്ങളെക്കുറിച്ചും ഋതു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ലഡാക്കിൽ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി, ഇനി ഹൈദരാബാദിൽ ബാക്കി ചിത്രീകരണം. കുറെ സംഗീത സംവിധായകർ ബന്ധപ്പെട്ടിരുന്നു, പ്രൊജക്ടുകൾ സംസാരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിലെ സഹമത്സരാർത്ഥികളെക്കുറിച്ചും ഋതു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഋതുവിന്റെ കാഴ്ചപ്പാടിൽ ബിഗ് ബോസ് സീസൺ 3 യഥാർത്ഥ ഗെയിമർ കിടിലൻ ഫിറോസ് ആണ്. മാനിപ്പുലേറ്ററായി സായി വിഷ്ണുവിന്റെ പേരാണ് പറഞ്ഞത്. സത്യസന്ധനായ വ്യക്തിയായി മണിക്കുട്ടന്റെ പേരാണ് ഋതു പറഞ്ഞത്. വെറുതെ ചൊറിഞ്ഞിരുന്നത് പൊളിഫിറോസ് ആണെന്നാണ് താരം പറയുന്നത്. ഫേക്ക് ആരാണെന്നുള്ള ചോദ്യത്തിന് ഡിംപൽ ഭാലിന്റെ പേരാണ് ഋതു പറഞ്ഞത്. കാരണം ഡിംപലിനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാൽ അകത്ത് അയാൾ അങ്ങനെയായിരുന്നില്ല. കംപ്ലീറ്റ്ലി ഗെയിമിന്റെ ഭാഗമായി ഫേക്ക് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്നും തനിക്ക് അറിയില്ലെന്നും ഋതു കൂട്ടിച്ചേർത്തു. ലൈഫ് ടൈം ഫ്രണ്ട് നോബിച്ചേട്ടനാണെന്നും ഋതു കൂട്ടിച്ചേർത്തു.